എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് അളയുമ്പോൾ അതിൻ്റെ ആ ഒരു കാറ്റങ്ങോട്ട് പോകും. അപ്പോൾ ഇനി നമുക്കതൊരു വേസ്റ്റായിട്ട് നമ്മൾ എന്തായാലും കളയുകയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു റീയൂസ് ഐഡിയാണ് നോക്കണത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉത്സവത്തിന് വാങ്ങിച്ചാണ്, അപ്പോൾ അതിൻ്റെ കാറ്റ് പോയി. ഇനിയിപ്പോൾ നമുക്കത് വെച്ചിട്ടുള്ള റീയൂസ് ഐഡി നോക്കാം. എനിക്ക് തോന്നുന്നത് ഇതുവരെ യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണിത്. അപ്പോൾ നമുക്ക് ഇനി അത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ആ ഒരു കെട്ടിയിരിക്കുന്ന ആ ഒരു വള്ളിയില്ലേ, അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം തുറന്നെടുക്കാം. ഇനിയിപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു എന്താ പറയുക നീണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പൊളിച്ചെടുക്കണം എന്നില്ല, അത് നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ആ നീണ്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ലല്ലോ. കാരണം ഈ ഒരു പാവയ്ക്ക് അങ്ങനെ എൻ്റെ ആവശ്യമില്ല, അത് കെട്ടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ വെച്ചതായിരിക്കും. അപ്പോൾ ഞാനത് മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ എല്ലാ ക്രാഫ്റ്റും ചെയ്യുമ്പോഴും ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കൈയിട്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇങ്ങനെ രണ്ട് ജോയിൻ്റ് ആയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വശത്തു നിന്ന് ഇങ്ങനെ അങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ വെട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാക്സിമം പക്ഷേ നമ്മൾ ട്രൈ ചെയ്യണുണ്ട്. മാക്സിമം നമ്മൾ ഇങ്ങനെ വെട്ടി കൊടുക്കണതിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വേണ്ടത് ഇതേപോലെയുള്ള പഴയ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടത്. ഇതിപ്പോൾ എൻ്റെ പഴയ സ്കേർട്ടാണ്, അപ്പോൾ നല്ല ഭംഗിയുള്ളതുകൊണ്ട് കളയാൻ തോന്നാണ്ട് വെച്ചേക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്, കാരണം അതിൻ്റെ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലും അതുപോലെ കൈയിൻ്റെ ഉള്ളിലൊക്കെ കയറ്റണമെങ്കിൽ ചെറുതായിരിക്കണം. അതിൻ്റെ അവിടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഒരു ജോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ തുണി കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ അത്ര ഒരു വലിയ ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു സൈസ് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സൈസ് സ്മെല്ലുണ്ട്. ബലൂണിൻ്റെ ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിറച്ചിരുന്ന എന്തെങ്കിലും പദാർത്ഥങ്ങളുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നറിയില്ല. അപ്പോൾ ഇതിനുള്ള ഉള്ളിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. മുഴുവനായിട്ട് കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു കത്രിക വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്ന് തള്ളി കൊടുക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ അറ്റത്തേക്കൊന്ന് ചെയ്ത് കൊടുക്കുക. കീറിപ്പോവാണ്ടൊക്കെ നോക്കുക. നമുക്ക് കുറേയൊക്കെ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനൊന്നും പറ്റില്ല. അതോടൊപ്പം തന്നെ ഇതിന് ഇങ്ങനെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു വശം നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം ഏതെങ്കിലും ഒരു വശം ഇത്തിരിയൊക്കെ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വശം പിന്നെ എന്തെങ്കിലും കീറലുകളൊക്കെ വരുകയാണെങ്കിൽ തന്നെ ആ ഒരു വശത്ത് തന്നെ ഒള്ളിക്കാനായിട്ട് നോക്കാം. അപ്പം ഇതേപോലെ കൈയിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറ്റാനുണ്ട്. അപ്പോൾ രണ്ട് കൈയിൻ്റെ ഉള്ളിലേക്കും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഷൂവിൻ്റെ ഉള്ളിലേക്കും വയ്ക്കാം. അപ്പോൾ ഇതുപോലെ കയറ്റിയിട്ട് ഒന്ന് നിങ്ങളുടെ വടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക, ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ കൈയും ഷൂവൊക്കെ നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നേരെ ഇത്തിരി വലുതായിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കളറിലുള്ള നൂലാണ് എടുത്തേക്കുന്നത്. ആ നൂലെടുത്തിട്ട് നമുക്കൊന്ന് സൂചിയുമൊക്കെ കോർത്ത ശേഷം ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് ഒന്ന് തുന്നി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കീറിയ വശത്തേക്ക് ഞാൻ ഇതുപോലെ തുന്നി കൊടുത്ത് ശരിയാക്കാനായിട്ട് നോക്കണുണ്ട്. അപ്പോൾ തുന്നുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തുന്നിയായിട്ട് വിട്ടുപോരുകയാണെങ്കിൽ ആടിയിൽ നമ്മൾ നിറച്ചേക്കുന്ന ആ ഒരു തുണിയില്ലേ, ആ തുണിയും കൂടി കൂട്ടിച്ചേർത്ത് ഒന്ന് തുന്നി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ കീറിപ്പോകുന്ന ഒരു പ്രോബ്ലം വന്നപ്പോൾ അതേപോലെ ചെയ്തപ്പോൾ ശരിയായി. അപ്പോൾ ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞത് നീതു എസ്. അപ്പോൾ നീതുവിന് ഒരു ബിഗ് ഹായ്. അതോടൊപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ ദേവികയുടെ ഫ്രണ്ട് ആതിരയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആതിരയ്ക്ക് വേണ്ടിയിട്ട് ദേവിക വിഷസ് പറയുമെന്ന് ചോദിച്ചിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ആതിര. ആതിരയ്ക്ക് എല്ലാവിധ വിഷസുകളും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്നും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ആർക്കെങ്കിലും വിഷസൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിച്ചാൽ മതി. അതോടൊപ്പം തന്നെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കൂടി കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മുകളിലല്ല, ഇതിൻ്റെ ആ ഒരു അടിഭാഗത്തായിട്ട്. അപ്പോൾ അത് രണ്ട് വശം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ, ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലെ ഭാഗത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിലാണ് ഇതേപോലെ തുളച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ആ ഒരു വശത്ത് തന്നെ നമ്മൾ നേരത്തെ തുറന്നില്ലേ, ആ ഒരു വശത്ത് തന്നെ തുറക്കുക കേട്ടോ. മറ്റേ വശത്താണെങ്കിൽ രണ്ട് വശത്തും തുന്നലിൽ വീഴൂലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വശം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലായിട്ട് കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കാം.
അപ്പൊ അത്യാവശ്യം നല്ല വലിയ തുണികളൊക്കെ കയറ്റി വെക്കുക അതിൻ്റെ ഉള്ളിലേക്ക്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇതുപോലെ എന്താ സ്റ്റിച്ചിങ് ഒന്നും ഇല്ല, നേരിട്ട് തന്നെ കയറ്റാനായിട്ട് പറ്റും. അപ്പൊ വീട്ടിൽ വരുന്ന മാക്സിമം വേസ്റ്റുകൾ ഉണ്ടാവില്ല. ഇത് നമ്മൾ എന്തെങ്കിലും വെട്ടി തയ്ച്ചിട്ട് ബാക്കി വന്നതോ ഇടാൻ പറ്റാത്ത ഡ്രസ്സോ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാട്ടോ. അപ്പൊ ഞാൻ ചില ഡ്രസ്സൊക്കെ ചീത്ത ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണത്. അപ്പൊ അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് ഇതേപോലെ ഓരോരോ തുണികളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കയറ്റി വെക്കുക. ചെറിയ പീസായിട്ടിടണമെന്നൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നിറഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തുന്നിക്കൊടുക്കാൻ മതി. അപ്പോൾ തുന്നിക്കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും, നല്ലോണം പൊങ്ങിയിരിക്കണം. നമുക്കിത് എയർ ഉണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് പൊങ്ങിയല്ലേ ഇരുന്നിരുന്നത്, അതേപോലെ തന്നെ പൊങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ വെച്ചിട്ടൊന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ആ നൂലും സൂചിയും തന്നെ എടുത്തിട്ടാണ് തുന്നിക്കൊടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും എടുത്ത് അറിയും. അപ്പോൾ ഈ ഒരു സെയിം കളറൊക്കെ ആണെങ്കിൽ അത്രയും എടുത്ത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതുമുള്ള കളറ് തന്നെ നൂലെടുത്തത്. അപ്പോൾ ഇതേപോലത്തെ ബലൂൺ അല്ലെങ്കിൽ വേറെ ഓരോ സൈസ് ബലൂൺ ഉണ്ടാവുമല്ലോ, എയ്റോപ്ലെയിൻ, ഡോൾഫിൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ബലൂൺസ് ഉണ്ടാവും, ഡോറ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റിച്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടാവും, അവരൊന്ന് ഒട്ടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടേ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാം. അപ്പോൾ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വെറുതെ വേസ്റ്റായിട്ട് കിടന്നിരുന്ന ഒരു സാധനം നമുക്ക് ഇതേപോലെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി ഉണ്ടാവും, കണ്ടില്ലേ? അപ്പോൾ ആ മുകളിലേക്ക് ആ ഒരു തുണിയുടെ വ്യത്യാസത്തിൽ കുറച്ച് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല. ഒരേപോലത്തെ തുണി തന്നെ മുകളിലേക്ക് വെക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ തുന്നൽ വീഴാത്ത വശം. അവിടെയും രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് ആ തുണികളുടെ വ്യത്യാസമാണ്. അപ്പോൾ ഒരേ തുണിയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഐഡിയ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക് യു.